അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകട്ടെ. നമ്മൾ കുറച്ചും കൂടെ സ്ഥലങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പോവാണ്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഇഹ്റാം ചെയ്ത് വന്നിട്ട് ഒരു ഉംറ കൂടെ നിർവഹിക്കാൻ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇഹ്റാമിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പൻ്റെ ഡ്രസ്സ് അലക്കിട്ടിരിക്കുന്നു. ഉപ്പില്ല അലക്കിട്ടപ്പോൾ സൂപ്പായി പോയി. നമ്മൾ റിസപ്ഷനിലെത്തിക്കണ്ട. അപ്പോൾ ആരും വന്നിട്ടില്ല. ഉസ്താദ് ഇരിക്കുന്നു, ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ ഇരിക്കുന്നു. നമ്മുടെ കൂടെ വന്നവർ ബാക്കിയുള്ളവരും കൂടെ വെയിറ്റ് ചെയ്യട്ടാ. ഇതാണ് എൻ്റെ പുതിയ രണ്ട് ഫ്രണ്ട്സുകളുണ്ട്. ഒന്നിൻ്റെ പേര് മുഹമ്മദ് നഫീസ്. അപ്പം ഇതാട്ട പുതിയ ഫ്രണ്ട്സുകളാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പോയ ബസ്സിൽ തന്നെ ഏട്ടൊന്നും പോണത്. നമ്മളെ ബസ് ഇത് വന്ന് എടുക്കുന്നു. കയറട്ടെ ഇട്ട് ബസ്സിൽ കയറട്ടെ. ഉമ്മ ഇല്ല എന്ന് പറഞ്ഞിട്ടാ. പിന്നെ ഉമ്മ വീണ്ടും വന്ന്. ഉമ്മക്ക് പനി നന്നായി പിടിച്ചിരിക്കുന്നു. ഉമ്മ ഹാ ലിഫ്റ്റ് എത്തി ലിഫ്റ്റ് എത്തി. വെയിറ്റിംഗ് വെയിറ്റിംഗ് വെയിറ്റിംഗ്. അവിടെ ബസ്സിലെല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ ബസ് ഇങ്ങനെ മെല്ലെ മെല്ലെ എടുക്കൽ തുടങ്ങിയിട്ട. ഉമ്മ ഇപ്പം ബാക്കിലുണ്ട്. ഞാൻ ഇന്ന് മാറിയിരുന്നിട്ട് സീറ്റ്. അവിടെ പോയാല് ഒരു വിസയില് ഒന്ന് കിട്ടും. അവിടെ ഒരു വിസയില് ഒന്ന്, ഒരു വിസയില് ഒന്ന് കിട്ടും. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം. കവറ് തരികയില്ല. കവർ അവിടെ ഇല്ല. കവർ പുറത്ത് നിട്ട് കൊടുക്കില്ല. അത് അവിടെ ഇല്ല. മുക്കം പറ്റാക്കിയതിന് ശേഷം തായ്ഫ് ഒന്ന് ഇങ്ങോട്ട് വന്ന. കാരണം അവർക്ക് അപ്പൊ ഒരു രണ്ടുപേരും കൂടിയിട്ട് ഒരുപാട് ആളുകൾ തായ്ഫിൽ നിന്ന് ഒന്നിച്ച് മക്കത്തേക്ക് വരുവാണ്. ആരെങ്കിലും കുട്ടികൾ നമ്മളെ കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ കിട്ടിയാൽ നമുക്ക് ഉപകാരമുള്ള നിനക്ക് വന്നിട്ട്. ഇവർക്ക് ആരെയും കിട്ടിയില്ല. യത്തീമായ നബീനെ കിട്ടുന്നത്. നബിക്ക് കിട്ടിയില്ലല്ലോ. അപ്പൊ അവര് കണക്കാക്കുന്നതിന് അബ്ദുൽ മുത്തലിബ് ഉത്താപ്പയുള്ളത്. അത് അങ്ങനെ കിട്ടില്ലല്ലോ. ഒരു ഉപ്പുണ്ടെങ്കിലോ കുട്ടുണ്ടെങ്കിലോ കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ആദ്യം ഒഴിവാക്കിയതാ. നമ്മളിപ്പോ ഒട്ടകത്തിന്റെ പാൽ കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ ബസ് നിർത്തിക്കേട്ട. ഇതവിടെ ഒരുപാട് ഒട്ടകുണ്ട്. ഇനി കാണിച്ചരാം. എന്റെ തന്നെ ഊരി വെക്കുന്നുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചരട്ടാ. നമ്മള് ബസ് വന്നത് എല്ലാവരും ഇങ്ങനെ ഇറങ്ങണ്ടട്ടാ. നമ്മളെ ബ്രോ, നമ്മളെ ബ്രോ ബ്രോ നല്ല കമ്പനി കേട്ടാ. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ ഒരു ഹായ് പറയൂ. ഹായ്. നമുക്ക് കാണിച്ചരാം. ഞങ്ങൾക്ക് അവനെ ഒട്ടകത്തിന് കാണിച്ചരാം. ഞാനിത് മുന്നത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ട് കേട്ടാ. ഇവിടെ ഉംറക്ക് വരുന്ന ആളുകൾ ഇങ്ങനെ ഇവിടെ നിർത്തി കൊടുക്കണൊക്കെ കണ്ടിട്ടുണ്ടായി. അതിലൊക്കെ ആടുകൾ ഇട്ടണം. പോണതൊക്കെ ഇവിടെ പോലെ തന്നെ കച്ചവടമൊക്കെ ഉണ്ട്. പക്ഷെ പെണ്ണുങ്ങളും കച്ചവടം നടത്തുന്നുണ്ട്. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. എല്ലാവർക്കും കച്ചവടം ചെയ്യാം. ആ പഴല്ലേ ഇത്? ഇതിന്റെ പേരാ മറന്നുപോയി റബ്ബേ. ഇതിന്റെ ആ ഉറുമ്പാൻ പഴം അനാർ. കച്ചവടം ഷൊക്കനെ സെറ്റ് ചെയ്തിട്ടാ വെച്ചിക്കണ കേട്ടാ. എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാ വെച്ചിക്കണ. ഇവരാണ് ഇപ്പൊ എന്റെ ചങ്കളം. രണ്ട് അടുത്ത രണ്ട് സുഹൃത്തുക്കളായി മാറിയിരിക്കുകയാണ്. ഈത്തപ്പഴം ആയിരിക്കണ. നമ്മളെന്തായാലും ഇതിന് തൊട്ടടുത്തൊന്ന് വരെ പോട്ടിട്ടാ. ഒട്ടകത്തിന് തൊട്ടടുത്ത് വരെ പോട്ടെ. അവനതിങ്ങനെ എന്തോ കൊടുക്കുന്നു. ഇവിടെ ഒരുപാടുണ്ട് കേട്ടാ. ഇവിടെ അങ്ങനെയാണ് കൂട്ടം 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 കൂട്ടായിട്ട് ആളുകൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവിടെ അത് ഒരുപാട് നടന്നു വരുന്നു. നമ്മൾ അമീർ എന്തോ ചോദിച്ചറിയുന്നുണ്ട്. ഇപ്പൊ ഒട്ടകത്തിനെ കണ്ട സന്തോഷത്തിലേട്ടോ. പന മുഖത്തറിയുണ്ട് ഒട്ടകത്തിനെ കണ്ടത്. ഒട്ടകം കറിയണ കണ്ടിട്ടില്ല. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അതാ ഒട്ടകം കറിയണം. പശുവിന്റെ അതേ സൗണ്ട് കേട്ടോ ഒട്ടകത്തിന്. അല്ലേ അതേ സൗണ്ടാണ്. ഇവര് ഫോട്ടോ ഒക്കെ എടുക്കണ്ടോ കേട്ടോ. തൊട്ടിട്ടൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത് അല്ലേ. അവനും അവനൊക്കെ മുൻ പരിചയം ഉണ്ട് തോന്നുന്നു ഒട്ടകം. ഈ
ഉപ്പാക്ക് ഒട്ടകത്തിനെ തൊട്ടിട്ടൊരു ഫോട്ടോ എടുക്കണം. അപ്പൊ ഫോട്ടോ എടുത്ത് എടുത്ത് ഒട്ടകങ്ങളെ കൂട്ടണ്ടില്ലേ അവിടെ ഓടി വരുന്നുണ്ടല്ലേ, ഹൈക്കോട് ഓടി വരുന്നുണ്ടല്ലേ. കണ്ട 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 ഒട്ടക്ക ഓടി വരുന്നേട്ട കണ്ണിട്ട് എല്ലാത്തിനും ആദ്യമായിട്ട് കാണുന്നു. മൊത്തത്തിൽ ചെറിയൊരു ഒട്ടകം, ചെറിയൊരു ഒട്ടകം അല്ലേ, ചെറിയ ഒട്ടകം ഒട്ടകം അല്ലേ. ആശാൻ ആശാൻ ചെറിയ ഒട്ടകത്തിന് ആദ്യമായിട്ട് കാണുന്നു കേട്ടാ, നമ്മളെല്ലാം വലുതല്ലേ കാണല്. ഹായ് എവിടെ കടിക്കത്? ഇവിടെ ഇവിടെ ഒരു പേടിയുണ്ട്, ചെറിയ ചെറിയൊരു പേടിയുണ്ട്. ചെറിയ പോരടക്കം പോ, പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റില്ല ഒട്ടകെ. അത് കാരണമാണ് അവിടെ നിന്നിട്ട് ഒട്ടകങ്ങൾ ഓടിക്കളിക്കണ്ടല്ലേ. ഇത് അവിടെ നിറച്ചു കൊടുക്കും. ഇവിടെ ആകാശം കാണാൻ എന്താ ഭംഗി എന്നറിയോ, ഭയങ്കര ബ്യൂട്ടി ഇട്ടാ, ഒരു രക്ഷയില്ല. ഞാൻ ഫോട്ടോ തരാം, നിക്ക് നിക്ക്, ഇങ്ങനെ രണ്ടുപേരും അവിടെ നിക്ക് ഫ്രണ്ടിൽ, ഒട്ടകത്തിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടൊരു ഫോട്ടോ ആ നോക്കണേ. ഇതാ ഇത് വരെ ഒരു ഒട്ടകട്ടാ, ഇതിന്റെ മുകളിൽ കയറിയിട്ടൊക്കെ നടക്കാം. അതാ സാധനം ഒക്കെ വിളിക്ക് വിളിക്ക്. ഒട്ടകത്തിന് നോക്കണ ആളുകൾ കണ്ടില്ലേ, അത് അയാളെ ഒട്ടകത്തിന് മുകളിൽ കയറാൻ വേണ്ടി പോണിട്ടാ. അഞ്ചറിയാലാണല്ലോ ഒട്ടകത്തിന്റെ മേലെ കയറിയിട്ട് ഫോട്ടോ എടുക്കാനാവും. ഇരുന്ന് കൊടുക്കണ്ടല്ലേ അത് കയറുന്നിട്ടാ ഒട്ടകത്തിന്റെ മേലെ. നോക്കൊരു ഡ്രീം കം ട്രൂ ആയിരിക്കാം. ആ അതെ പോണിട്ടാ ഒട്ടകവും നമ്മളെ വന്ന കൂടെ വന്ന ഒരാളും കൂടെയാണ് ഈ പോണത്. ഒട്ടക സവാരി, കുതിര സവാരി അല്ല ഒട്ടക സവാരി. അന്നാത്ത വരും അത് വരും. ഇത് തന്നെ എല്ലാം കൂടെ എടുത്ത് പോണിട്ടാ ആ നടന്നു പോകുന്നു. ഒട്ടക ചെരിയുന്നില്ലാ, ഒട്ടകത്തിന് ചെറിയൊരു ചെരിവുണ്ട് ഇവിടെ തന്നെ. ഈ ഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇവിടെ നിറച്ച ഒട്ടക്കാണ് ഇടല്ലേ. ഒട്ടകങ്ങളെ കൂട്ടാണ് ഇവിടെ, ഒട്ടക പാലുണ്ട് കേട്ടോ. അവിടെ ഒട്ടക പാല് കുടിച്ചാലും വിട്ട് പോയി നോക്കാ, ഇല്ല ഞാൻ കണ്ടില്ല. അതാ പോണ് ഒട്ടകത്തിന്റെ മേലെ ഒരു ഹായ് ഇട്ടിരിക്കും നമുക്ക്, വളരെ വാല്യബിൾ ആയിട്ടുള്ള അയച്ചരാ. അപ്പൊ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒട്ടകപ്പാൽ കുടിക്കാൻ വേണ്ടി പോവാട്ടോ, പാല് കുടിക്കാൻ വേണ്ടി പോവാണ്. സോ ഇത് നമ്മുടെ കൂടെ വന്ന വേറൊരാളാട്ടോ, അഞ്ച് റിയാലാണ് ഇതിൽ കയറാൻ വേണ്ടത്. ഇപ്പൊ കൊറേ ടീമുകൾ വന്നിട്ടാ, ആ ഭാഗത്തൊക്കെ നിറച്ചൊട്ടക്കണം, ആ ഭാഗത്തൊക്കെ ഉണ്ടിട്ടാ. നല്ല ഭംഗിയുണ്ട് ഈ ഭാഗം കാണാൻ തന്നെ. ആ ഇവിടെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടകത്തിൻ്റെ പാല് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഫ്രഷ് സാധനം, മേനെ ഫ്രഷ് സാധനം, ഫ്രഷ് ഒട്ടക്കപ്പാല് കിട്ടും. ഇപ്പൊ നമ്മളെന്തായാലും തിരിച്ച് വണ്ടി കയറാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിനോട് ബൈ ബൈ ടാറ്റ പറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഡ്രീം ആയിരുന്നു ഇവിടേക്ക് വരുന്നത്. ഞാൻ ഫാറൂഖ് വ്ളോഗ് എന്നിട്ടൊരു വ്ളോഗ് കണ്ടിരുന്നു കേട്ടോ, ആ വ്ളോഗിലാണ് ഞാൻ ഈ സ്ഥലമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അല്ലേ. നല്ല ഭംഗിയുണ്ട് കാരണം ഈ മല, മലൻ്റെ അടിയിൽ മലച്ചെരു വേണം ഇവിടെ മൊത്തം അല്ലേ. എന്നിട്ട് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറുകയാണ്. നമ്മൾ വരുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ സകല ആളുകളെ നിർത്തിയിട്ട് ഇതിൻ്റെ അടുത്ത് വന്നിരിക്കണം. തിരിച്ച് കയറട്ടെ, അതാണ് നമ്മളെ സ്ഥലം വീട്ടിൽ പോയി കടിച്ചിരുന്നു. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് തായിഫ് കേട്ടോ, തായിഫ്. ഇവിടെ ഒരുപാട് ഇസ്ലാമിക് ചരിത്രങ്ങളുള്ള ഒരു സ്ഥലമാണ് തായിഫ്.
അപ്പോൾ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെയും അതുപോലെ തന്നെ ഒരുപാട് കച്ചവടങ്ങളുണ്ട് കേട്ടോ. അബ്ദുല്ലാഹി ബിനു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്ബറ കാണാനായിട്ട് നമ്മൾ ആദ്യം പോണത്. ഈ കാണുന്നത് തായിഫ് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ കണ്ടത് അവിടെയാണ്. ഇത് തായിഫ് ലൈബ്രറി ആട്ടാ. ഈ കാണുന്നത് നമ്മളിപ്പോൾ രണ്ടരക്കാത്ത സുന്നസ്കരിക്കാൻ വേണ്ടി ഈ പള്ളി കയറി കേട്ടോ. ഈ ഒരു പള്ളീൻ്റെ ഭംഗിയുണ്ട്. അപ്പോൾ തവണ നമസ്കരിക്കുന്നു. എത്ര പൂര ഫില്ലറാണെന്നറിയോ. ഈ ഒരു പള്ളീൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇതിൻ്റെ എല്ലാ തൂണുകളും ഇടയില്ലേ ഇങ്ങനെ കറക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും. ഇതാ ഈ സൈഡിൽ നിന്നൊക്കെ ഇവിടെ കറക്റ്റാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റ് ഉണ്ട്. പിന്നെ സ്ഥലം വേറെ കാണിച്ചാൽ നോക്കണം, ഇത് എവിടെ നോക്കിയാൽ ഇവിടെ നിന്ന് കറക്റ്റ് ഇങ്ങോട്ട് ആണില്ല. ഇനി ഇതാ ഇവിടുന്ന് നോക്കിയാൽ കറക്റ്റ്, ഇവിടുന്ന് നോക്കിയാലേ കറക്റ്റ്. ആണല്ലേ ഇവിടുന്ന് നോക്കിയാലും അങ്ങോട്ട് കറക്റ്റാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറിൻ്റെ അടുത്തുള്ള പള്ളിയാട്ടത്. ഈ പള്ളിക്കിൻ്റെ ഈ തൂണൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചുതരാം. അപ്പോൾ എല്ലാവരും ഇത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രണ്ടരക്കാത്ത സുന്നത്ത് സ്കരിച്ച് കഴിഞ്ഞിട്ടാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും അങ്ങോട്ട് കറച്ച്. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് മക്ബറ, അങ്ങോട്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. വളരെ ശാന്തമായ സ്ഥലം കേട്ടോ. നമ്മളെ ബസ് അവിടെയാണ്, നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി പോകട്ടെ. വളരെ ശാന്തത തന്നെ, വളരെ ശാന്തത, എന്താ സുഖം എന്നറിയോ. അപ്പം അതുപോലെ തന്നെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാട്ടോ, തണുപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേട്ട് പോകട്ടെ. ഞങ്ങൾ ഉമ്മച്ചി ഇതാ, ഉമ്മച്ചിക്ക് പനി കുഴപ്പമില്ല കേട്ടാ, വലിയ കുഴപ്പമില്ലല്ലോ. വരൂ, എല്ലാവരും ഇങ്ങനെ സ്പീഡിൽ നടക്കണട്ടാ, ഉമ്മക്ക് അത്ര സ്പീഡിൽ നടക്കാൻ പറ്റത്തില്ല. ഈ പോകുന്ന ഏരിയയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ബിൽഡിങ് ശ്രദ്ധിച്ച, പഴയ മോഡൽ ഉണ്ടല്ലേ, പഴയ മോഡൽ ബിൽഡിങ്ങൾ. ആ ഇവിടെയൊക്കെ ഉള്ള അങ്ങനെ തന്നെ കേട്ടാ. ഈത്തപ്പഴത്തിൻ്റെ കട. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ കേട്ടോ, ഷോപ്പുകളൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള ഷോപ്പുകളാണ് ഉണ്ടല്ലേ, ചെറിയ ചെറിയ കടകൾ. അപ്പോൾ അത് അടുത്ത സ്ഥലത്ത് എത്തിക്കണ്ട. നമ്മൾ ഇവിടെ നമ്മുടെ ഉമ്മറു കാലിൻ്റെ ഒരു പള്ളിയുണ്ട് കേട്ടോ. ഇതാ എനിക്ക് കൂടുതൽ ചരിത്രം ഒന്നും പറയാനറിയില്ല. ഇതാണ് നമ്മളെ പള്ളി കേട്ടോ, 200 വർഷം പഴക്കമുള്ള പള്ളിയാണെന്ന് പറഞ്ഞു കേട്ടോ ഉസ്താവ് പറഞ്ഞത്. 200 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ്. ബാക്കിയൊക്കെ ഇപ്പാക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടൊന്ന് ചോദിച്ചോട്ടെ കേട്ടോ, എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നല്ലൊരു സ്ട്രീറ്റ് കേട്ടത്, വളരെ ക്വയറ്റായിട്ട്, അങ്ങനെ നല്ല കാമൻ ക്വയറ്റ് എന്നറിയില്ല, ഒരു വല്ലാണ്ട് റഷൊന്നുമില്ല. ഇവിടെ ഒരുപാട് കച്ചവടങ്ങളുണ്ട് കേട്ടോ. അത് മലയാളിയാ പല ടൈപ്പ് സാധനങ്ങളുണ്ടല്ലേ, ഈത്തപ്പഴം, ബദാം, ഫുൾ നല്ല സാധനം കേട്ടോ, നെറ്റ്സ് നല്ല സാധനം. എല്ലാവരും ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ അവിടെ നാട്ടിലെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, ചെറിയൊരു മാർക്കറ്റ്, പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അടിവാക്കല്ല, ഇവിടെയൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട്, സാധനങ്ങളൊക്കെ നല്ല വൃത്തിയും നീറ്റിലാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ എന്താണ് അവൻ സാധനം കേട്ടോ, ഇതൊക്കെ ഐസ്ക്രീം വെക്കുന്ന ചേട്ടനതാ. ഞങ്ങൾ വന്ന സംബന്ധിച്ചിടത്തോളം നേരത്തെ ആയത് കാരണം ഇവിടൊക്കെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇപ്പൊ നിറച്ച ആളുകളായി അടല്ലേ, നിറച്ച ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ കുറെ ലേഡീസൊക്കെ കച്ചവടം ചെയ്യുന്നു. ബസ് ഇതാണ് ഇവിടുത്തെ ബസ്. ഇപ്പൊ പുതിയ ടീമുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ, ഉണ്ടല്ലേ, ബാഗാണ് കച്ചവടം ചെയ്യുന്നത് കേട്ടാ. ഒരാള് നമുക്ക് ഈത്തപ്പഴം തന്നിട്ടാ, രണ്ട് ഈത്തപ്പഴം ഞാൻ മേടിച്ചു, നല്ല അടിപൊളി ഈത്തപ്പഴം കേട്ടാ.
ഈ പയ്യ നല്ലൊരു പയ്യാണ്. ആരോഗ്യ മാഫിയത്തും കൊടുക്കട്ടെ. ഭയങ്കര ടെസ്റ്റ് തന്നെ, ഭയങ്കര ടെസ്റ്റ്. ഈ വിശന്ന് ഇരിക്കുമ്പോ കിട്ടുന്ന സാധനങ്ങൾക്ക് ഭയങ്കര ടെസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ ഞങ്ങള് വേറെ സ്ഥലത്ത് എത്തിയിട്ട് കാണണം. ഇനി എടുക്കാൻ പോണെന്ന് അറിയില്ല. അതിന്റെ മുന്നായിട്ട് നമുക്ക് പറഞ്ഞു ഞാൻ അടുത്ത സ്ഥലത്ത് പോണതിന്റെ അടുത്ത് വിശദമായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അബ്ബാസ് തോട്ടത്തിലേക്ക് ആക്രമണമേറ്റ ആ സന്ദർഭത്തില് മുന്തിരി കൊടുക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്ത ഒരു തോട്ടമുണ്ട് ആ തോട്ടത്തിലേക്ക്. അന്ന് അബ്ബാസ് എന്ന് പറയുന്ന ആള് മുസ്ലിം ആയിട്ടില്ല, ക്രിസ്ത്യൻസ് ആണ്. പിന്നീട് ആള് ഇസ്ലാമിലേക്ക് വന്ന ആളാണ് അബ്ബാസ് റളിയല്ലാഹുവിന്റെ തോട്ടം. അവിടെ ഒരു പള്ളിയുണ്ട്, അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഉടനെ തന്നെ അതിനപ്പുറത്തേക്ക് വേറെ അടിയുള്ള ഒരു പള്ളിയുണ്ട്. ഞാൻ വോയിസ് ഓവർ എടുക്കുക നല്ലത്. അബ്ദാസ് ഞാൻ എൻ്റെ അടുത്തിൻ്റെ വീഡിയോ ഒന്നാമത് കൂടെ പേടിക്കണ്ടേ, എമ്മൂന്തിരി കാണിച്ചു കൊടുക്കാനോ? എടുത്തെടുത്തോ, കാണുന്നുണ്ട്. അതാണ് കാരണോ ഏത് വണ്ണങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിന്റെ അടുത്തില്ല. ഇവിടെ ഒരു രണ്ട് ഒരു മൂന്നാല് മിനിറ്റ് ഉണ്ട്. ഇവിടെ ഇറങ്ങുക, സലാം പറയാ, ഓരോരുത്തരുമാണ് ചേതാന്നല്ലേ. ഇവിടെ ഒരു മക്ബറ ഉണ്ട് കേട്ടാ. നമ്മളെ മക്ബറയ്ക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണട്ടാ. ഫുൾ കുന്നാണ്. എന്താ ഭംഗിയില്ലേ കാണാൻ? മലപ്രദേശല്ലേ, തണുപ്പുണ്ടാവും.
والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لك ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, സബ്സ്ക്രൈബ് ചെയ്തേക്കണം.